മദീനയിലെ യഹൂദ ഗോത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നും ആ പ്രവാചകനിലൂടെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമാകുമെന്നും ഇപ്പോൾ നമുക്ക് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് നേരിടുന്ന ഭീഷണികളും അതുപോലെ പീഡനങ്ങളും ഒക്കെ തന്നെ അതിജയിക്കാൻ സാധിക്കുമെന്നും ഞങ്ങൾ ലോകത്തെ വിജയിച്ചടക്കുമെന്നും അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ പ്രവാചകൻ അവരുടെ കൂട്ടത്തിൽ നിന്നല്ല വന്നത്, മറിച്ച് അവരുടെ പൂർവ്വപിതാവിന്റെ ഇസ്ഹാക്കിന്റെ സഹോദരനായ ഇസ്മായിലിൽ നിന്നാണ് ആ പ്രവാചകൻ വന്നത്. ഇസ്മായിലിനെ അവർ ഒരു അടിമ സ്ത്രീയുടെ മകനായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബികളെയും മാത്രമല്ല അറബികൾ ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകരും ഒക്കെ ആയതുകൊണ്ട് വളരെ മോശപ്പെട്ട ആളുകളായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്നും ഒരു പ്രവാചകൻ വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസമുണ്ടായി. മദീനയിലെ യഹൂദ ഗോത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമായിരുന്നു ബനു നദീർ. ബനു നദീറിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ മദീനയിലെ 10-20 ഗോത്രങ്ങളുടെ തന്നെ നേതാവായിരുന്നു ഹുയൈ ബിൻ അഖ്തബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ഹുയൈന്റെ നേതൃത്വത്തിൽ യഹൂദികളുടെ ഒരു ടീം, ഒരു വിഭാഗം തന്നെ പ്രവാചകനെ കാണാൻ വേണ്ടി പോവുകയുണ്ടായി. ഇത് നമ്മുടെ പൂർവ്വഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അതേ പ്രവാചകൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ആ പോക്ക്. മറ്റു ഗോത്ര പ്രമുഖരെല്ലാവരും അവിടെ വന്നിരുന്നു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെന്നത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് തിരിച്ച് തങ്ങളുടെ ഗോത്രത്തിലേക്ക് തന്നെ വന്നു. ഈ സന്ദർഭത്തിൽ അവിടെ കാത്തിരുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അഹുവ അദ്ദേഹമാണോ ഇദ്ദേഹം, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അവസാനത്തെ പ്രവാചകനാണോ ഇദ്ദേഹം? അപ്പോൾ ഹുയൈ മറുപടി പറഞ്ഞു, നാം ഹുവ അതെ, അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് പരിപാടി, നമ്മൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയാണോ? അപ്പോൾ ഹുയൈ മറുപടി പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഈ ബഹുദൈവാരാധകരായ മക്കയിലെ അറബികൾക്കിടയിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുകയില്ല, ഞാൻ അദ്ദേഹത്തോട് ശത്രുത പുലർത്തും. അങ്ങനെ ഹുയൈ സ്വന്തം നിലക്ക് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തന്റെ കീഴിലുണ്ടായിരുന്ന നല്ല ഒരുവിധം അനുയായികളെ കൂടി അദ്ദേഹം പഠിപ്പിച്ചു. വളരെ കുറഞ്ഞ ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു സല്ലാമിനെ പോലെയുള്ള വളരെ കുറഞ്ഞ ആളുകളാണ് ഈ നേതൃത്വത്തിന്റെ ഭീഷണി വകവെക്കാതെ ഇസ്ലാമിലേക്ക് വരികയും തങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്ന തങ്ങൾക്ക് തങ്ങളുടെ മക്കളെ പോലെ അറിയാമായിരുന്ന ആ പ്രവാചകനെ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്.